നമസ്കാരം. ഈനാട് മലയാളത്തിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. 100% 15 വർഷത്തെ സുസ്ഥിര സർക്കാർ ഇന്ത്യയ്ക്കുണ്ടാകുമെന്നും ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ കാലം ഉണ്ടായേക്കാം എന്നുമാണ് എസ് ജയശങ്കർ പറഞ്ഞത്. കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞ 10 വർഷമായി രാഷ്ട്രീയ പിന്തുണയും കാഴ്ചപ്പാടുകൾക്കും ഭൂരിപക്ഷമുണ്ട്. അത് ഇന്ത്യയുടെ വലിയ വികസനത്തിലേക്ക് വഴിതെളിച്ചിട്ടുണ്ട് എന്ന് ജയശങ്കർ പറഞ്ഞു. ഇനിയും അത് തുടരുക തന്നെ ചെയ്യും. മികച്ചതും കഠിനവുമായ തീരുമാനങ്ങളാണ് കൃത്യസമയത്ത് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. ലോകത്തിന് തന്നെ മാതൃകയാകുന്ന പല തീരുമാനങ്ങളും ഇന്ത്യ എടുത്തിരുന്നു. പ്രതിസന്ധിയിൽ പതറാതെ നിലപാടുകളിൽ ഉറച്ചുനിന്ന ഇന്ത്യയ്ക്ക് ഇനിയും അത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നതാണ് പ്രതീക്ഷ. ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കും അതുപോലെ തന്നെ നിക്ഷേപത്തിനും രാഷ്ട്രീയ സ്ഥിരതയുടെ പ്രാധാന്യം വളരെ വലുതാണ്. ഇന്ത്യയിൽ ഇപ്പോൾ അതുണ്ട്. കഴിഞ്ഞ 10 വർഷം ഇന്ത്യയ്ക്ക് വളരെ മികച്ചതായിരുന്നു. ഇനി അടുത്ത 10 വർഷവും അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും എസ് ജയശങ്കർ പറഞ്ഞു. ടോക്കിയോയിൽ നടന്ന ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ഫോറത്തിൽ പങ്കെടുത്ത് കൃത്യമായ മറുപടികളാണ് എസ് ജയശങ്കർ കൊടുത്തത്. ഇന്ത്യയെക്കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ഈ ഫോറത്തിൽ ഉയർന്നു വന്നിരുന്നു. ഓരോ ചോദ്യത്തിനും ആറ്റിക്കുറുക്കിയുള്ള ഉത്തരമാണ് അദ്ദേഹം നൽകിയത്. റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ ഇന്ത്യയുടെ നിലപാടിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ലോകരാഷ്ട്രങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ജയശങ്കർ മറുപടി നൽകിയത് എന്നത് എടുത്തു പറയണം. ഇന്ത്യയിലേക്ക് അനാവശ്യ കടന്നുകയറ്റങ്ങൾ നടത്തി ഇന്ത്യയുടെ ഭാഗങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ ലോകരാഷ്ട്രങ്ങൾ വേണ്ടത്ര രീതിയിൽ ഇടപെട്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും വിജയത്തിലേക്കുള്ള വഴിയിൽ ഇന്ത്യ കാലിടറി വീഴില്ല. രാജ്യത്തിൻ്റെ കരുത്തുറ്റ യാത്ര തുടരുക തന്നെ ചെയ്യും. തിരഞ്ഞെടുപ്പിൽ മിന്നും വിജയം കാഴ്ചവെക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കും. കേന്ദ്ര സർക്കാർ വികസനത്തിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണ്. 1.5 കോടിയോളം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വമ്പൻ സമ്മാനവുമായി മോദി എത്തിയത് വലിയ ശ്രദ്ധ നേടിയിരുന്നു. ജീവനക്കാരുടെ ക്ഷാമബദ്ധയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയുടെ ആനുകൂല്യങ്ങൾ 1 വർഷത്തേക്ക് കൂടി നീട്ടിയിട്ടുമുണ്ട്. മോദിയുടെ പ്രചരണങ്ങൾ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ കേന്ദ്ര സർക്കാർ നടത്തിയ വികസന പദ്ധതികളും പരിപാടികളും ആനുകൂല്യങ്ങളുമൊക്കെ മുൻനിർത്തിയുള്ളതാണ്. രാജ്യത്തിൻ്റെ വികസനത്തിൽ ഊന്നിയുള്ള നിരവധി പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധവും ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ കൃത്യമായ തെളിവുകൾ കാട്ടിയാണ് മോദിയുടെ പ്രചരണം. അടുത്ത 25 വർഷത്തേക്കുള്ള പദ്ധതികൾ 2ാം മോദി സർക്കാരിൻ്റെ സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്തു കഴിഞ്ഞു. വികസിത ഇന്ത്യ 2047 എന്ന ലക്ഷ്യമാണ് മോദിക്കുള്ളത്. 3ാം മോദി സർക്കാർ അധികാരത്തിലെത്തിയാൽ ആദ്യ 100 ദിവസത്തിനുള്ളിൽ അമിതവേഗം നടപ്പിലാക്കാനുള്ള പദ്ധതികൾ വരെ മോദിയും കൂട്ടരും തയ്യാറാക്കി കഴിഞ്ഞു. മോദിയുടെ വീക്ഷണവും ഭാവിയിലേക്കുള്ളതാണ്. വികസിത ഇന്ത്യ എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്കുള്ളതാണ്. രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ കൂടുതൽ പുരോഗതി കൈവരിക്കുക എന്നതാണ് കേന്ദ്രത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയുടെ അതിവേഗം മാറ്റങ്ങൾ അംഗീകരിച്ച് കൈയടിക്കുകയാണ് ലോകരാജ്യങ്ങൾ. ലോകം ഇന്ത്യയെ ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ഇന്ത്യയിലുണ്ടാകുന്ന മാറ്റങ്ങളുടെ വേഗത ലോകരാജ്യങ്ങൾ നിരീക്ഷിക്കുന്നു എന്നത് നമ്മുടെ രാജ്യം ഏറ്റവും മുന്നിലേക്ക് കുതിക്കുന്നു എന്നതിൻ്റെ ഉത്തമ തെളിവാണ്. ലോകത്ത് അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ കുതിക്കുകയാണെന്നും വരും വർഷങ്ങളിൽ ലോകത്തെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ ഇന്ത്യയുടേതാകും എന്നുമാണ് പ്രധാനമന്ത്രി അടിവരയിട്ട് പറയുന്നത്. അതിനായുള്ള തീവ്ര പരിശ്രമത്തിലാണ് സർക്കാർ. പ്രതിരോധ രംഗത്തും വ്യവസായ രംഗത്തും എന്നുവേണ്ട എല്ലായിടങ്ങളിലും ഇന്ത്യ കുതിക്കുകയാണ്. അതിനുള്ള പ്രധാന തെളിവാണ് സാമ്പത്തിക വർഷത്തിലെ 3ാം പാദത്തിൽ ഇന്ത്യയുടെ GDP കുത്തനെ ഉയർന്നുവെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചത്. 8.4% അധിക വളർച്ചയാണ് നിലവിൽ കൈവരിച്ചിരിക്കുന്നത്. രാജ്യത്തിൻ്റെ വികസനം ഓരോ മുക്കിലും മൂലയിലും എത്തിച്ചേരണം എന്നതാണ് പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട ആഹ്വാനം. സ്ത്രീകളുടെയും കുട്ടികളുടെയും യുവാക്കളുടെയും ഉന്നമനത്തിൽ ഊന്നി രാജ്യത്തിൻ്റെ വമ്പിച്ച മാറ്റത്തിലേക്കുള്ള വലിയ പ്രയാണത്തിലാണ് കേന്ദ്ര സർക്കാർ. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.